ഞാൻ ഒരു കച്ചവടക്കാരനാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ എന്റെ കടയിലെ കണക്കൊക്കെ നോക്കി ക്ലോസ് ചെയ്യുമ്പോ എന്റെ കണ്ണ് തള്ളുന്ന ഒരു സംഗതി എന്താറിയോ, എന്റെ കട തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടാത്ത ലാഭം 10 ലക്ഷം രൂപ, ഇന്ന് എനിക്ക് ലാഭം കിട്ടി, ലാഭം മാത്രം. ഞാന് വല്ലാത്തൊരവസ്ഥയിലായി. ആദ്യമായിട്ട ഭയങ്കര സന്തോഷം. ഞാൻ അന്ന് സന്തോഷത്തോടെ 1/2 കിലോ ലഡു ഒക്കെ വാങ്ങിയിട്ട പെരീക്ക് പോയത്. ഒരു പാർലേജി ബിസ്ക്കറ്റ് വരെ വാങ്ങാത്ത ഞാന് ലഡു വാങ്ങി ചെന്നപ്പോ ഭാര്യക്ക് അത്ഭുതം, എന്റെ മനസ്സന്ന് പറ്റിയേ. അപ്പൊ ഞാൻ പറഞ്ഞേടി, ഇന്ന് നമ്മളെ ജീവിതത്തിലെ വല്ലാത്തൊരു ദിവസ, ഇന്ന് നമ്മളെ കടയിൽ 10 ലക്ഷം ലാഭം, അൽഹംദുലില്ലാ പടച്ചോ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. സന്തോഷായി. ചോറൊക്കെ തിന്ന് രാത്രി കിടന്നുറങ്ങി. ഒരു 1.5 മണി ആയപ്പോണ്ട് ഒരു ഫോണ് ഞാൻ നോക്കിയപ്പോ എന്റെ കടന്റെ തൊട്ടപ്പുറത്ത് പെട്ടിക്കട നടത്തുന്ന ആളെ വിളിക്കണേ, എന്താടാ ഈ പാതിരാത്രി, കാക്കാ വേം വന്നോളി, നിങ്ങളെ കടക്ക് തീ പിടിച്ചിട്ട്. ഓടിപ്പാഞ്ഞു വന്നപ്പോ എന്റെ കട കത്തി കഴിഞ്ഞിക്കണ്, അടുത്ത കടയ്ക്ക് തീ പിടിക്കാതിരിക്കാൻ ഫയർഫോഴ്സുകാർ പൈപ്പും പിടിച്ച് കണ്ട് നിൽക്കുക. അത് കാണുമ്പോ ഞാൻ എന്റെ നാവ് കൊണ്ട് ചൊല്ലേണ്ട ഒരു വാക്കുണ്ട്, ഖുർആൻ പഠിപ്പിച്ച വാക്കാ. എന്താ നിങ്ങളെ, എന്താണ് നെഞ്ചത്തടിച്ചു കാണ്ട് ഇന്നോട് ഈ പണി ചെയ്തത് ആരാണ് എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി മരിച്ചല്ല. അപ്പോ പറയേണ്ട വാക്ക് എന്താ നിങ്ങള്, അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു മുസീബത്ത്, പ്രയാസകരമായ ഒരു ദുരന്തം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഖാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹിന്റെ അർത്ഥം എന്താ? നമ്മളെ ചില ആൾക്കാരൊക്കെ വിചാരിച്ച എന്താ നിങ്ങള്, അത് മരിച്ചാല് ആ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലോ പിന്നെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഒരാൾ മരിച്ചു എന്ന് ഒരാൾ മേലെ മെൻഷൻ ചെയ്താൽ അതിന്റെ താഴെ ചില ആൾക്കാർ ടൈപ്പ് ചെയ്യും, ചില ആൾക്കാർ സ്റ്റിക്കർ, ചില ആൾക്കാർ വോയിസ്. എന്താ അറിയോ, ഇന്നാലില്ല ഇന്നാലില്ല. പിന്നെ അവസാനം എണ്ണിയൊക്കെ ഞാൻ അയച്ച മെസ്സേജിൽ എത്ര ഇന്നാലില്ല ഉണ്ട്, അതിനനുസരിച്ചാ ഓന്റെ സോഷ്യൽ മീഡിയയിലെ ഓന്റെ റേഞ്ച് കണക്കാക്കുക. അല്ലേ, സത്യത്തിൽ എന്താ ഇന്നാലില്ലായി? ഇന്നാലില്ലായി ഒരു പ്രാർത്ഥനയല്ല, ഇന്നാലില്ലാഹി വൈനായിലൈഹി റാജിഊൻ എന്ന അർത്ഥം എന്താ നിങ്ങള്, ഇന്നാ നമ്മളൊക്കെ, ലില്ലാഹി അല്ലാഹിന്റെതാണ്, വൈനാ നമ്മളൊക്കെ, ഇലൈഹി അവന്റെ അടുത്തേക്ക്, റാജിഊൻ മടങ്ങാനുള്ളതാണ്. എന്റെ അയലോക്കത്തെ 30 വയസ്സുകാരൻ എന്റെ ഒപ്പം ഇപ്പൊ പോകുന്ന ആളാ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാലും ഞാൻ ചെല്ലുകയാണ്, ഇന്നാലില്ല എന്തപ്പ കാട്ട, നമ്മളൊക്കെ പഠിച്ചോന്റേതാണ്, നമ്മളൊക്കെ ആയുസ് പഠിച്ചോ നിശ്ചയിച്ചതാണ്, നമ്മളൊക്കെ സമയമാകുമ്പോ പഠിച്ചോന്റെ അടുത്തേക്ക് പോകാനുള്ളതാണ് എന്നൊരാള് പറയുമ്പോഴേ അയാളുടെ മനസ്സിന് അയാൾ ഉണ്ടാക്കുന്ന ഒരു സമാധാനമുണ്ട്. അതിലും വലിയൊരു സമാധാനം ലോകത്തെ എവിടുന്നാ കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള്, ആ മകളെ കുട്ടി അഥവാ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി രോഗം വന്ന് കലശലായി വല്ലാത്തൊരവസ്ഥയിലാ. കുട്ടിന്റെ കണ്ണും മോറും കണ്ടപ്പോ കുട്ടിന്റെ അമ്മക്ക് ബേജാറായി. കുട്ടിന്റെ അമ്മ ബാപ്പാനോട്, ബാപ്പ പറഞ്ഞാല് റസൂലുള്ളാഹിനോട്, ആളെ പറഞ്ഞയച്ചു, ബാപ്പാനോടൊന്ന് വരാൻ പറയോ, കുട്ടിക്ക് തീരെ സുഖമില്ല, പേരക്കുട്ടിയാണ് സുഖല്ലാതെ കിടക്കുന്നത്. പക്ഷെ റസൂല് തിരക്കിലായിരുന്നു, വലിയൊരു തിരക്കില്, അതുകൊണ്ട് റസൂലിന് പോകാൻ പറ്റിയില്ല. പക്ഷേ റസൂല് ഒരാളെ തന്റെ മകളെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇന്നത്തെ പോലെ ഫോണൊന്നില്ലല്ലോ, അതുകൊണ്ട് മകളടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ആ ആള് വശം 2 കാര്യങ്ങളാ പറഞ്ഞയച്ചേ. 1, മോളോട് എന്റെ സലാം പറയണം, മോളോട് എന്റെ സലാം പറയണം. 2, മോളോട് പറയണം അല്ലാ തന്നത് അല്ലാ തിരിച്ചെടുക്കും, അതിന്റെ പേരിൽ ബേജാറാവണ്ട എന്ന് മോളോട് പറയണം. എന്താണാ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണാ പറഞ്ഞതിന്റെ അർത്ഥം? കുട്ടി അല്ലാ തന്നതാണ്, അതിന്റെ ജീവൻ അല്ലാ കൊടുത്തതാണ്. ആ ജീവൻ കൊടുത്ത അതേ സെക്കൻഡിൽ തന്നെ അല്ലാ എഴുതി വച്ചിട്ടുണ്ട്, ആ ജീവൻ എപ്പൊ തിരിച്ചെടുക്കും, അത് അല്ലാ എടുക്കും, അതിന്റെ പേരിൽ ബേജാറാകണ്ട എന്ന് മോളോട് പറഞ്ഞേക്ക്. പൊന്നാര സഹോദര, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം അവന്റെ മനസ്സിലേക്ക് കയറിയാല് അവനെ പേടിപ്പിക്കാൻ ഇവിടെ ഏത് ശക്തിക്കാ പറ്റുക, അവനെ അസ്വസ്ഥനാക്കാൻ ഇവിടെ ആർക്കാ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ വിളിക്കുകയാണ്, യാ അബ്ദുല്ലാ, യാ അബ്ദുല്ലാ, അനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് പറയാണ്, യാ അബ്ദുല്ലാ, ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും കൂടി നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അബ്ദുള്ള
അല്ലാഹു എന്താണോ തീരുമാനിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു തരി പോലും നിനക്ക് കിട്ടൂല ട്ടോ യാ അബ്ദല്ലാ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ നിനക്കൊരു നാശം വരുത്താൻ തീരുമാനിച്ചാൽ അബ്ദുള്ള അല്ലാ എന്താണോ തീരുമാനിച്ചത് അതിനപ്പുറത്തേക്ക് നിന്റെ ഒരു രോമം കൊഴിക്കാൻ അവർക്ക് പറ്റൂല ട്ടോ നോക്കൂ നിങ്ങൾ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു കുട്ടിക്ക് മാരകമായ രോഗം ബാധിച്ചില്ലേ ചെറിയ കുട്ടിയാ മാതാപിതാക്കൾ ഡോക്ടർമാരെടുത്തി വന്നു ഡോക്ടർമാര് പരിശോധിച്ചു അപൂർവ രോഗമാണ് മരുന്ന് വിദേശത്തു നിന്ന് വരണം ഡോക്ടർമാര് വിദേശത്തു നിന്ന് വരണം മൊത്തം ചെലവ് 18 കോടി 18 കോടി 18 ഉറുപ്പിക പോലും കയ്യിലില്ലാത്ത ഈ പാവം കുടുംബം കുട്ടിയെ മലർത്തിപ്പിടിച്ച് കണ്ണീരോടുകൂടി വീട്ടിലേക്ക് ഏത് സമയത്തും കടന്നു വന്നേക്കാവുന്ന മരണത്തെയും കാത്ത് അവർ വീട്ടിലിരുന്നു ഈ അവസ്ഥ കണ്ട ഏതോ ചില മനുഷ്യ സ്നേഹികള് ആ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലേ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് 48 മണിക്കൂർ കൊണ്ട് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് 18 കോടി ഉറുപ്പിക ഒഴുകിയെത്തി എന്ന് അറിയോ കോവിഡിന്റെ പ്രയാസകാലത്തിലെ 18 കോടി ആ അക്കൗണ്ടിലേക്ക് എത്തി 48 മണിക്കൂർ കൊണ്ട് എല്ലാ മനുഷ്യന്മാരും കൈമേയ് മറന്നാണ് അതിലേക്ക് സഹായിച്ചത് കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മറന്നു ആ സഹായത്തില് പക്ഷേ 18 കോടി രൂപയായിട്ടുണ്ട് ഇനി ചികിത്സയുടെ സ്റ്റേജുകൾ ആരംഭിക്കണം അതിന് കുട്ടിയെ ആശുപത്രിയിലേക്കാക്കണം എന്ന നിർദ്ദേശവുമായി ഈ സംഖ്യ പിരിച്ചെടുത്ത ആളുകൾ ആ വിവരം പറയാൻ ആ കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോ ആ കുട്ടിയുടെ വീട്ടുവരാന്തയിലും മുറ്റത്തും ആളുകൾ എന്തേ ആ കുട്ടി മരിച്ചിട്ടുണ്ട് 18 കോടി തനിക്ക് വേണ്ടി തന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ട് ആ 18 കോടിയിൽ നിന്ന് 18 പൈസ പോലും എടുക്കാനാവാതെ ആ കുട്ടി പോയി എന്തെങ്കിൽ മനസ്സിലാക്കിയത് അള്ളാന്റെ ഹബീബിന്റെ വാക്ക് എന്താ പറഞ്ഞത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അബ്ദുള്ള അള്ള എന്ത് തീരുമാനിച്ചോ അതിനപ്പുറത്തേക്ക് ഒരു തരി നടക്കൂല അതാണ് സത്യം കാരണം എന്താ അറിയോ റസൂലുള്ള പറഞ്ഞു റുഫിയത്തിൽ അഖ്ലാം പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു പേജുകൾ ഉണങ്ങിയിരിക്കുന്നു എന്താണാ പറഞ്ഞറിയോ അള്ളാഹുവിന്റെ തീരുമാനം അത് തിരുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് അബ്ദുള്ള നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അള്ളാഹുവിനോട് ചോദിച്ചോ നിനക്ക് അഭയം തേടാൻ നീ പേടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അള്ളാഹുവിനോട് അഭയം തേടിക്കോന്ന് പറഞ്ഞേ ഇതാണ് നിർഭയത്വത്തിന്റെ വിദ്യ മുദ്രാവാക്യം